ഇൻഷുറൻസ് കമ്പനിയുടെ മറവിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയവരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും തട്ടിപ്പിനിരകളായവർക്ക് പണം തിരികെ ലഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് സ്ഥാപനത്തിലെ ഏജന്റുമാരും നിക്ഷേപകരും ധർണ നടത്തി. സ്ഥാപനത്തിന്റെ MD കൊണ്ടിയാറ ബിനുവിന്റെ അഞ്ചങ്ങാടിയിലുള്ള വീട്ടുപടിക്കലാണ് ഇന്ന് രാവിലെ ധർണ നടത്തിയത്. സ്ഥാപനം അടച്ചുപൂട്ടി വർഷങ്ങളായിട്ടും പണം തിരികെ ലഭിക്കാൻ മാർഗമില്ലാതായ സാഹചര്യത്തിലാണ് കളക്ഷൻ ഏജന്റുമാരും നിക്ഷേപകരും സമരവുമായി രംഗത്തെത്തിയത്. വാസന്തി രഘു, വിജയ സുരേഷ്, അഷ്റഫ്, ശാന്ത, ജയൻ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. എനിക്ക് ഫിൻസിയറിൽ നിന്ന് പൈസ കിട്ടാനുള്ള ജനങ്ങൾ വന്നിട്ടുണ്ടല്ലോ, എൻ്റെ വീട് വരെ തല്ലി പൊളിക്കുകയാണ്. അതും തന്നെയല്ല, എൻ്റെ വീട്ടിൽ നിന്ന് വരെ പുറത്താക്കിയൊക്കെയാണ്. അതും രണ്ടാ മക്കളുള്ള അമ്മയാണ് ഞാൻ. എന്തോരം പണമാണ് ഇവർ നേരാനുണ്ടെന്നറിയോ? എനിക്ക് വാക്കുകളില്ല പറയാനായിട്ട്. ഒരു വീട്ട് ജോലിക്ക് പോയിട്ടാണ് ഞാനിപ്പോൾ കിട്ടുന്ന പൈസ ഓരോരുത്തർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. രണ്ടു മക്കളും വിവാഹം ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴുണ്ടല്ല, ആളുകൾ വന്ന് സ്വർണം ചോദിച്ച് താലിമാല വരെ ഞാൻ കൊടുത്തിട്ടാണ് ആൾക്കാർക്ക് പൈസ കൊടുക്കുന്നത്. അത്രയും വേദന എൻ്റെ മക്കളും എന്നെ അടിച്ച് പുറത്താക്കിയൊക്കെയാണ്. വീട്ടിൽ കയറണ്ടെന്നും പറഞ്ഞ് അനാവശ്യ വാക്കുകൾ പറയേണ്ട ആളുകൾ. ഇതെല്ലാം ഈ പിൻസിയറിൽ അവരറിയുന്നുണ്ട. കുറേശ്ശെ പൈസയെങ്കിലും തന്നിട്ട് ഞങ്ങൾ പിരിച്ചു വിട്ടൂടെ. അധികം പൈസ വേണ്ട, കുറച്ചെങ്കിലും. ഇത്രേ മാത്രം ഞാൻ പറയുന്നുള്ളൂ, എനിക്ക് വാക്കുകളില്ല പറയാനായിട്ട്. ഞങ്ങൾ കൊടുങ്ങല്ലൂർ ഫിൻസിയർ കുറി കമ്പനിയിലെ ഏജൻറ്റുമാരും കസ്റ്റമേഴ്സുമാണ്. ഇവിടെ ഇന്ന് ബിനു എന്ന ഡയറക്ടറുടെ ഡയറക്ടർ മാത്രമല്ല, അതുപ്രകാരം ബലിയറബി ദിലീപിൻ്റെ കയ്യിൽ നിന്ന് രണ്ട് വർഷമായിട്ട് ഇവർ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതുവരയ്ക്കും ആ പൈസ വാങ്ങാനുള്ള ഒരു തീരുമാനം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ ഇവർ ഡയറക്ടേഴ്സിനെ കൊടുങ്ങല്ലൂർ സ്റ്റേഷനിൽ ഞങ്ങളൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. നാല് ഡയറക്ടേഴ്സിനെ ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട് ഈ നാല് ഡയറക്ടേഴ്സിനെ ഇതുവരയ്ക്കും കൊടുങ്ങല്ലൂർ സ്റ്റേഷനിൽ ഞങ്ങൾ വിളിപ്പിച്ചിട്ടില്ല, അവരെയും വിളിപ്പിച്ചിട്ടില്ല, ഞങ്ങളെയും വിളിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇതിനൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഒരു ധർണയായിട്ട് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ജനങ്ങൾക്ക് പൈസ കിട്ടണം. ഇവിടെ ഏജൻറ്റുമാരെ വീട്ടിലൊക്കെ കസ്റ്റമേഴ്സ് വന്ന് വിഷക്കുപ്പിയൊക്കെ കൊണ്ടുവന്നിട്ട് അവരിവരുടെ വീട്ടിൽ നിന്ന് ആത്മഹത്യ ചെയ്യുന്നതാണ് പറയണത്. അപ്പോൾ അതിനൊരു പരിഹാരം ഈ ഡയറക്ടേഴ്സ് തന്നെ കണ്ടെത്തണം. ഇവിടെ ഒരു ഏജൻറ്റിന് കോടികളുടെ പൈസ കൊടുക്കാനുണ്ട്. 1.5 കോടി, 1 കോടി, 45 ലക്ഷം, 50 ലക്ഷം, ഈ രീതിയിലാണ് എല്ലാ ഏജൻറ്റുമാർക്കും കൊടുക്കാനുള്ളത്. അപ്പോൾ അവരുടെ വീട്ടിലെ പ്രശ്നം പരിഹരിക്കാൻ ഈ ഡയറക്ടേഴ്സ് മുന്നേ വന്ന് ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടുത്തെ ധർണ നടത്തിയിട്ടുള്ളത്. ഞാൻ, എൻ്റെ പേര് ശാന്ത എന്നാണ്. ഞങ്ങളുടെ തൃശ്ശൂർ ബ്രാഞ്ചിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ കളക്ഷൻ ചെയ്തിരുന്ന ഞാനാണ്. ഏകദേശം 1 കോടിയിൽ മീതെ എനിക്ക് പൈസ കിട്ടാനുണ്ട്. ഇത്രയും പൈസ പുല്ലഴി ഒരു ദേശത്തുനിന്ന് മാത്രമാണ് ഞാൻ കളക്ട് ചെയ്ത് കൊണ്ട് കൊടുത്തിരിക്കുന്നത്. ഈ സാർമാരൊക്കെ നല്ലപോലെ മോട്ടിവേഷൻ ചെയ്തിട്ടാണ് ഇതിൽ ഇത്രയും കാര്യമായിട്ട് പ്രവർത്തിച്ചത്. ഇപ്പം ഈ ജനങ്ങൾ മുഴുവൻ എൻ്റെ വീട് വളഞ്ഞിരിക്കുകയാണ്. ഈ പൈസ കൊടുത്തില്ലെങ്കിൽ അവർ എൻ്റെ വീട് തല്ലി പൊളിച്ച് കളയും, അല്ലെങ്കിൽ എന്നെ അതുപോലെ ആക്രമിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആത്മഹത്യയുടെ വക്കത്താണ്. ഇതിനൊരു ശാശ്വത പരിഹാരം കിട്ടാണ്ട് ഞാൻ എങ്ങനെ കുടുംബത്തിൽ ജീവിക്കും? എൻ്റെ ഭർത്താവ് വരെ എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനാണ് പറയണത്. മക്കളും പറഞ്ഞു അമ്മ എന്തിനു ഇതിൽ ഇറങ്ങി പുറപ്പെട്ടു. ഇപ്പം മക്കൾക്കും കൂടി പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു ഗതികേടാണ്. മക്കൾ ഇത്തിരി നല്ല സ്റ്റാൻഡേർഡിലൊരു ജോലിക്ക് പോകണ ഒരു മോളാണ് മൂത്ത മോള്. അവളോട് പറയും എനിക്ക് വർക്ക് ചെയ്യാൻ വരെ പോകാൻ പറ്റാത്ത അവസ്ഥയായി അമ്മ കാരണം. അപ്പം ഞാൻ ആത്മഹത്യയുടെ വക്കത്താണ്. എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം എല്ലാ ഏജൻറ്റുമാരുടെയും കാര്യങ്ങൾ നടത്തി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.